അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം സാധാരണ രീതിയിലുള്ള ഉപ്മാവല്ല, ഇതൊരു വേറെ സ്റ്റൈലിൽ വേറൊരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ നല്ലൊരു അഭിപ്രായം ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് റവ എടുത്ത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങയും ഗീ ഓയിലും പിന്നെ 1/2 പകുതി ഉള്ളി, 1/1 പകുതി ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ 2 പച്ചമുളകും, റെഡ് ചില്ലി, പിന്നെ ജിഞ്ചർ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ക്യാപ്സിക്കം 1 പകുതി, പിന്നെ കറി ലീവ്സും, പിന്നെ 1/2 കപ്പ് ചെറുപയറെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉറുതി ദാൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം തന്നെ ഈ ഒരു ചെറുപയർ നമുക്കിതൊന്ന് വേവിച്ച് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തിട്ട് നമുക്കിതൊന്ന് കഴുകി ഇതൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളിയും ആഡ് ചെയ്ത്, അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റവ അത് വെന്ത് വരുമ്പോഴൊക്കെ ഒരു വിസിലടിക്കണം. അപ്പം അത് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, റവ ഒന്ന് വറുത്തെടുക്കണം. ഇവിടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നിന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കണക്കിലോ എന്ന ഡാൽ നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിനുശേഷം കറി ലീവ്സും അതുപോലെ തന്നെ റെഡ് ചില്ലിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 1 പകുതി, അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, പക്ഷെ ഒരു ടേസ്റ്റാണ് അതിൽ ആഡ് ചെയ്താൽ. ഇതൊക്കെ കൂടുമ്പോൾ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ 2 എഗ്ഗും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ട എന്തായാലും വെന്ത് വരണമല്ലോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആക്കിയ മസാലയിലേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നവരെ ഒന്ന് തിളപ്പിച്ചൊരു 2-3 മിനിറ്റ്സ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടി ഒന്നിച്ചിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ വെള്ളം. ഇനി അപ്പം നമ്മുടെ റവ വേണ്ട വെള്ളം ഇതിലുണ്ടാവും, അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ. അപ്പം അത് അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെറുപയറിന് ഞാൻ വെള്ളം വെച്ചത്. അപ്പം പിന്നെ വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അഥവാ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊരു 5 മിനിറ്റ്സും കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ മല്ലിച്ചപ്പം കൂടി ആഡ് ചെയ്ത് അതിൻ്റെ മേലെ ആഡ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ഉപ്മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.